ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് ആൻഡ് തോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ രോഗങ്ങൾ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ എന്നിവയെല്ലാം നാം ചർച്ച ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ മറ്റ് സൂക്ഷ്മജീവികളായ ഫംഗസ്, പ്രോട്ടോസോവ തുടങ്ങിയവ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചും കൂടാതെ മറ്റു ചില രോഗങ്ങളെക്കുറിച്ചും നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ സൂക്ഷ്മജീവിയാണ് പ്രോട്ടോസോവ. കൃത്യമായ മർമ്മമുള്ള ഏകകോശ ജീവിയാണ് പ്രോട്ടോസോവ. ഉണ്ടാക്കുന്ന രോഗമാണ് മലമ്പനി. മലേറിയ എന്നറിയപ്പെടുന്ന പനിയാണ് മലമ്പനി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഭയങ്കര കടുത്ത പനിയാണ്, കടുത്ത ഫീവറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. കൂടാതെ ഭയങ്കരമായിട്ട് വിറയലും ഉണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇനി ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന പനിയാണ് മലമ്പനി. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മാർഷി ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? യെസ്, മീഥേൻ ആയിരുന്നു. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ ആണ്. കാരണം ബയോഗ്യാസിലും ഗോബർ ഗ്യാസിലും ഒക്കെ ഉള്ളത് മീഥേൻ ആണ്. എന്നാൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയെയാണ്, സ്പ്ലീനിനെയാണ്. നമുക്കറിയാം രക്തകോശങ്ങളുടെ, ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. അപ്പോൾ മലമ്പനി വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചുവന്ന രക്താണുക്കൾ ചത്തുവീഴും. അപ്പോൾ ഇത്തരത്തിലുള്ള നശിച്ചു പോയിട്ടുള്ള ചുവന്ന രക്താണുക്കൾ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങും. മൂത്രം ഒരു ബ്രൗൺ കളറ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്ക് മാറും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് അറിയപ്പെടുന്നത്. മലമ്പനി വാരമായിട്ട് ആചരിക്കുന്നത് മെയ് 1 മുതൽ 7 വരെയുള്ള ആദ്യത്തെ ആഴ്ചയാണ്. മലമ്പനി പരത്തുന്ന കൊതുകാണ് അനോഫിലസ് കൊതുക്. അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. ഇനി മലമ്പനിക്കുള്ള മരുന്നാണ് ക്വിനൈൻ. അതെടുക്കുന്നത് സിങ്കോണ എന്ന് പറഞ്ഞൊരു ചെടിയിൽ നിന്നാണ്. മലമ്പനിയുടെ മരുന്നാണ് ക്വിനൈൻ. ഈ ഒരു വാക്ക് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിൽ സ്ഥിരം കേൾക്കുന്നതാണ്. ഹൈഡ്രോക്സി ക്ലോറോക്വിനൈൻ എന്ന് പറഞ്ഞൊരു മരുന്ന്. എന്തിനെതിരെയായിരുന്നു? കോവിഡിനെതിരെ, അല്ലേ? അപ്പം മലമ്പനിയുടെ ക്വിനൈന് രൂപമാറ്റം വരുത്തിയിട്ടുള്ള ഹൈഡ്രോക്സി ക്ലോറോക്വിനൈൻ മരുന്നാണ് കോവിഡ് 19 വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതുണ്ടാക്കുന്ന രോഗാണുവാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. മലമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടോസോയുടെ പേരാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. അടുത്ത പ്രോട്ടോസോ ഉണ്ടാക്കുന്ന രോഗമാണ് ഡിസെൻട്രി. വയറിളക്കം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന രോഗമാണ് ഡിസെൻട്രി. വയറിളക്കം, ഭയങ്കരമായിട്ട് വയറിളകിപ്പോവും, ശരീരത്തിലുള്ള വെള്ളമൊക്കെ നിർജ്ജലീകരണം സംഭവിച്ചു പോവും, കഴിക്കുന്ന ഭക്ഷണമൊക്കെ പോവും, അല്ലെ? ORS ലായനിയൊക്കെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഡിസെൻട്രി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവിൻ്റെ പേരാണ് എൻറ്റമീബ ഹിസ്റ്റോളിക്ക. എൻറ്റമീബ ഹിസ്റ്റോളിക്ക. അടുത്ത രോഗമാണ് കാലാസാർ. വളരെ പ്രധാനപ്പെട്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ് കാലാസാർ. ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമാണ്. അതിൻ്റെ വേറൊരു പേരാണ് ലീഷ്മാനിയാസിസ്. ലീഷ്മാനിയാസിസ് കരിമ്പനി എന്നറിയപ്പെടുന്നതും കാലാസാർ തന്നെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് രക്തക്കുറവുണ്ടാവും, ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും, വിട്ടുമാറാത്ത പനിയുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. കാലാസാർ പരത്തുന്നത് മണലീച്ചയാണ്. സാൻഡ് ഫ്ലൈ എന്ന് പറയുന്ന മണലീച്ചയാണ് ഇത് പരത്തുന്നത്. ഇത് കൊതുകിൻ്റെ 1/3 വലുപ്പേ ഉണ്ടാവുകയുള്ളൂ. അപ്പം മണലീച്ച ഉണ്ടാക്കുന്ന രോഗമാണ് കാലാസാർ. ഇത് ബാധിക്കുന്നത് കരൾ, പ്ലീഹ, അസ്ഥി, മജ്ജ ഇതിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഇനി ഇതുണ്ടാക്കുന്ന പ്രോട്ടോസോയുടെ പേരാണ് ലീഷ്മാനിയ. ലീഷ്മാനിയ. അടുത്ത സൂക്ഷ്മജീവിയാണ് ഫംഗസ്. ഫംഗസ് എന്ന് പറയുന്നത് ഒരു ബഹുകോശ ജീവിയാണ്. കൂടാതെ വ്യക്തമായ ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യമായ മർമ്മമുള്ള ബഹുകോശ ജീവിയാണ് ഫംഗസ്. ഫംഗസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് മൈക്കോളജി. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് മൈക്കോളജി. വേറൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫൈക്കോളജി. അത് ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജി.
ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. നീ ഫംഗസ് വിഭാഗത്തിൽ വരുന്നതാണ് പൂപ്പലുകൾ. നമ്മൾ റൊട്ടിയൊക്കെ വെച്ച് രണ്ടു ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പൂപ്പൽ, ഈസ്റ്റ്, കൂണ് ഇതൊക്കെ ഫംഗസ് വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിൽ നമ്മൾ കഴിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള കൂണ് അറിയപ്പെടുന്ന പേരാണ് അഗാരിക്കസ്. അഗാരിക്കസ് ഇത് കൂണിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ കൂണിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ ഒരു പൊടി നമ്മുടെ കയ്യിലാവും. ആ പൊടിയാണ് പുതിയൊരു കൂണുണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് പാർട്ട്, ആ ഒരു സ്പോറാണ് അവിടെ റീപ്രൊഡക്ഷൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി കൂണിലുള്ള ഈ നീണ്ട തന്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് ഹൈഫേ. ഈ നീണ്ട തന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്ന പേരാണ് മൈസീലിയം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് മൈസീലിയം. നീണ്ട തന്തുക്കൾ കൂടി ചേർന്നാണ് മൈസീലിയം ഉണ്ടാകുന്നത്. ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായിട്ടുള്ള ഫംഗസ് അറിയപ്പെടുന്ന പേരാണ് ആസ്പർഗില്ലസ്. ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ ഫംഗസാണ് ആസ്പർഗില്ലസ്. അതുണ്ടാക്കുന്ന വിഷവസ്തുവിൻ്റെ പേരാണ് അഫ്ലോടോക്സിൻ. അഫ്ലോടോക്സിൻ. ഇനി ചില ഫംഗസ് രോഗങ്ങൾ, അങ്ങനെ എക്സാമിനൊന്നും അധികം വരാറില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ പരിചയമുള്ള കുറച്ച് ഫംഗസ് രോഗങ്ങൾ, ആദ്യത്തേതാണ് അത്ലറ്റ് ഫൂട്ട്. അത്ലറ്റ് ഫൂട്ട്, കാലിൻ്റെ ആ മടമ്പിൻ്റെ ഭാഗം പരിക്കനായിട്ട് വിണ്ട് കീറൽ, അതാണ് അത്ലറ്റ് ഫൂട്ട്. അടുത്തതാണ് ആണി രോഗം. ഇഷ്ടംപോലെ കേട്ടതാണ് കാലിന് ആണി ഉണ്ട് എന്നൊക്കെ, അല്ലേ? ചെറിയൊരു മുഴ പോലെ ഉണ്ടാവും, നടക്കാനൊക്കെ പ്രയാസമാവും, അതൊരു ഫംഗസ് രോഗമാണ്. അടുത്തതാണ് വട്ടച്ചൊറി. ചില ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും, തൊലിയിൽ വട്ടത്തിൽ ചൊറി വരും. നമ്മളിങ്ങനെ മാന്തി ഇതാവുന്നതനുസരിച്ച് ഇങ്ങനെ വലിപ്പം കൂടി കൂടി വരും. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. അടുത്ത ചുണങ്ങ്. ചുണങ്ങ് ഒരു ഫംഗസ് രോഗമാണ്. താരൻ, നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന താരന്, അതും ഫംഗസ് രോഗമാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ. ഇനി ഈ സൂക്ഷ്മജീവികളല്ലാതെ വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ് ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളല്ലാതെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽപ്പെട്ട ഒരു രോഗമാണ് മന്ത്. ഫൈലേറിയാസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് മന്ത്. ഇതിൻ്റെ വേറൊരു പേരാണ് എലിഫൻ്റിയാസിസ്. എലിഫൻ്റ് നമുക്കറിയാം, ആന, അല്ലേ? ഈ ഒരു മന്ത് രോഗം ബാധിച്ചവരുടെ കാലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തടി വെച്ച് വീങ്ങി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ എലിഫൻ്റിയാസിസ് എന്ന് പറയുന്നത്. ഇത് ബാധിക്കുന്നത് ലിംഫ് ഗ്രന്ഥിയെയാണ്. ഇത് പരത്തുന്ന കൊതുകാണ് ക്യൂലക്സ് കൊതുക്. മന്ത് പരത്തുന്ന കൊതുകാണ് ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ. മന്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന മരുന്നാണ് DEC. ഒരു വലിയ ഗുളിക വീട്ടിൽ കൊണ്ടുവന്ന് തരാറുണ്ട് മന്തിനെതിരെ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ DEC ഫുൾ ഫോമാണ് ഡൈഈഥൈൽ കാർബാമസിൻ. അപ്പോൾ DEC എന്ന് പറയുന്നത് മന്തിനെതിരെ കൊടുക്കുന്ന ഒരു ഗുളികയാണ്, ഒരു മരുന്നാണ്. മന്തുണ്ടാക്കുന്ന രോഗകാരിയാണ് ഫൈലേറിയൽ വിര. അപ്പോൾ ഒരു വിരയാണ് മന്തുണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ലിംഫ് വഹിക്കുന്ന ലിംഫ് കുഴലിൻ്റെ ഉള്ളിലായിട്ട് ഈ വിര പോയി ക്രോസായിട്ട് അവിടെ കിടക്കും. വിര ക്രോസായിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ ലിംഫിന് ഉള്ളിലേക്ക് വരാൻ കഴിയില്ല, പുറത്തേക്ക് തിരിച്ചു പോകാനും കഴിയില്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലിംഫ് ഗ്രന്ഥിയിൽ ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിര പോയിട്ട് ക്രോസായി കിടന്നു കഴിഞ്ഞാൽ അവിടെ ലിംഫ് ഫ്ലൂയിഡ് അവിടെ ഇങ്ങനെ അടിഞ്ഞു കിടക്കും, ആ ഭാഗം ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. അതാണ് മന്ത്. അടുത്ത രോഗമാണ് ക്യാൻസർ. സൂക്ഷ്മജീവി മൂലമല്ലാതെ ഉണ്ടാകുന്ന വേറൊരു രോഗമാണ് ക്യാൻസർ. ഈ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓങ്കോളജി. കേട്ടിട്ടുണ്ട്, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓങ്കോളജി. പല തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, അതുപോലെ തലയിലുണ്ടാകുന്ന ബ്രെയിൻ ക്യാൻസർ, പിന്നെയോ പോസ്ട്രേറ്റ് ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ഇങ്ങനെ പല തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവമാണ് ഹൃദയം. ഹൃദയം ക്യാൻസറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് ലോസാവും, ശരീരം എലിഞ്ഞു പോവും, ഭാരം കുറയും, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും. മൂക്കിലൂടെയൊക്കെ പെട്ടെന്നുള്ള ബ്ലീഡിങ് ചിലപ്പം ക്യാൻസറിന് കാരണമാകും.
കൂടാതെ ചില ഭാഗത്തുള്ള കോശകങ്ങൾ പെട്ടെന്നായിട്ട് വിഭജിച്ചിട്ട് ഒരു ട്യൂമർ പോലെ പൊന്തി വരും. അതും ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. ഇനി ഒരു മാമോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. മാമോഗ്രാഫി ടെസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ നോക്കാനുള്ള ടെസ്റ്റാണ് മാമോഗ്രാഫി ടെസ്റ്റ്. വേറൊന്നാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഗർഭാശയ ക്യാൻസർ നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇനി ക്യാൻസറിനുള്ള ടെസ്റ്റ് മൊത്തത്തിൽ അറിയപ്പെടുന്നതാണ് ബയോപ്സി. ക്യാൻസറിനുള്ള ടെസ്റ്റ് മൊത്തത്തിൽ അറിയപ്പെടുന്ന പേരാണ് ബയോപ്സി. ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. അടുത്ത രോഗമാണ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. അതിൻ്റെ പൊടി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ എത്തിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ഇത് ബാധിക്കുന്നത് ശ്വാസകോശത്തിനെയാണ്. അടുത്ത രോഗമാണ് ന്യൂമോണിയാസിസ്. ന്യൂമോണിയാസിസ് കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോണിയാസിസ്. പേര് പോലെ തന്നെ ശ്വാസകോശത്തിനെയാണിത് ബാധിക്കുന്നത്. അടുത്ത രോഗമാണ് സിലിക്കോസിസ്. പാറമടകളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ശ്വാസകോശത്തിനെയാണ് ഇതും ബാധിക്കുന്നത്. അടുത്തതാണ് ഇത്തായ് ഇത്തായ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ് ഇത്തായ് ഇത്തായ്. കാഡ്മിയം വിഷബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത്തായ് ഇത്തായ്. ഇത് ബാധിക്കുന്നത് വൃക്കയെയാണ്. അപ്പോൾ വൃക്കയെയാണ് ഇത്തായ് ഇത്തായ് രോഗം ബാധിക്കുന്നത്. അടുത്ത രോഗമാണ് മീനമാത. ഇതും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് മീനമാത. മെർക്കുറി മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാത. ഇത് ഫസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജപ്പാനിലാണ്. ചിരി രോഗം എന്നറിയപ്പെടുന്ന രോഗം മീനമാതയാണ്. കൂടാതെ മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നതും മീനമാതയാണ്. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാത. അടുത്ത രോഗമാണ് ഹൈപ്പോകലാമിയ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്. പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലാമിയ. അടുത്ത രോഗമാണ് പ്ലംബിസം. ലെഡ് മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. അടുത്തതാണ് വിൽസൺസ് ഡിസീസ്. കോപ്പറിൻ്റെ അംശം അല്ലെങ്കിൽ ചെമ്പിൻ്റെ അംശം ശരീരകലകളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് ഡിസീസ്. അടുത്തതാണ് ഫ്ലൂറോസിസ്. ഫ്ലൂറിൻ മലിനീകരണം മൂലമുണ്ടാകുന്ന അസുഖമാണ് ഫ്ലൂറോസിസ്. നമ്മുടെ പേസ്റ്റിലൊക്കെ ടൂത്ത് പേസ്റ്റിലൊക്കെ ഉള്ളത് ഫ്ലൂറിൻ ഉണ്ട്, ഒരുപാട് ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ ഒരു കുറേ സമയം അല്ലെങ്കിൽ ഒരുപാട് തവണ ഈ ഫ്ലൂറിൻ അടങ്ങിയിട്ടുള്ള പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ പതിയെ പതിയെ പല്ലിന് ശോഷണം സംഭവിക്കും, ഫ്ലൂറോസിസ് സംഭവിക്കും. എന്നാൽ പല്ലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ഒരു മൂലകമാണ് ഫ്ലൂറിൻ. അതായത് കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. ഇതാണ് പ്രധാനപ്പെട്ട മറ്റ് രോഗങ്ങൾ. അപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കിലെ ഏകദേശം മുഴുവൻ ഭാഗവും നമ്മൾ കവർ ചെയ്തു. സൂക്ഷ്മജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളും കൂടാതെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള മറ്റു ചില രോഗങ്ങളും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.